എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം ഈസ്റ്ററും റംസാനൊക്കെ വരെയല്ലേ അപ്പോൾ അതിനൊക്കെ സ്പെഷ്യലായിട്ട് നമുക്കൊരു നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം ഫിഷ് ബിരിയാണിയിലേക്ക് ഗ്രേവി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് കാണാം അപ്പോൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ റെസിപ്പി റെസിപ്പിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പങ്ങളുടെ റെസിപ്പിയാണ് നമ്മൾ കള്ള ഒഴിച്ചിട്ട് മുഴിക്കാതെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലെടുത്ത് കാണാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്കായിട്ട് ഒരു ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വറുത്ത നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുക ഇന്ന് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു ചെറിയ സൈസ് സവാളയാണ് കേട്ടോ അതൊന്ന് നാലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ഇഞ്ച് സ്ക്വയർ പീസിൻ്റെ ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇത് ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നന്നായി അരയാൻ അരയാനെളുപ്പത്തിനാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പൊടിച്ച കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ജീരകം സാധാരണ നല്ല ജീരകം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കേട്ടോ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര മുറി ചേർന്ന് ആരങ്ങനീരും കൂടെ കുരു ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക നന്നായി പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അത് ഇത്ര മതിയിട്ട് വല്ലാണ്ട് വെള്ളം ആവേണ്ട ഇനി ഇത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് അരിപ്പൊടിയുടെ കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അത് നല്ലൊരു കോട്ടിങ്ങാണ് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് മീനിൻ്റെ മീനിൽ കോട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നല്ല കോട്ടിങ്ങായിട്ടിരിക്കും വെളിച്ചെണ്ണയിൽ കലരിയൊന്നും അപ്പോൾ അതേ നമ്മൾ മീൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കട്ട് ചെയ്ത് വെച്ച വീഡിയോ മീനിൻ്റെ വീഡിയോ കാണിച്ചത് ഇതിൽ പെട്ടിട്ടില്ല അര കിലോ മീനാണ് ഉണ്ടാ ക്ലീൻ ചെയ്ത് വെച്ച മീനാണ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് കേട്ടോ കിലോ ഞാൻ അവിടെ കുടും ആണ് അപ്പോൾ ഏകദേശം കട്ടിയുള്ള മീനുകൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണിക്ക് എടുക്കാം ഇച്ചിരി വലിയ സൈസ് ഒക്കെ നന്നായി നല്ല പീസാക്കിയിട്ടൊക്കെ കിട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും മീൻ കാണാം അപ്പോൾ എനിക്കിപ്പോൾ ഒന്നത് കിട്ടിയില്ല അപ്പോൾ കൂടുതൽ ഇതുപോലെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം തന്നെ അത് ഫ്രൈ ചെയ്യാം അപ്പോൾ പാനിലെ ഓയില് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം ആ നേരം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കാനായിട്ട് ഒരു ഇഞ്ചി സ്ക്വയർ പീസിൻ്റെ ഇഞ്ചി കഷ്ണം നാല് നല്ല അരിവുള്ള പച്ചമുളകും രണ്ട് ചെറിയ ഉണ്ട വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ പച്ചമുളകിൻ്റെ എഴുവാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടാ നമ്മുടെ ബിരിയാണി മസാലയിൽ അപ്പോൾ അത് നന്നായി ഫൈനായി അരഞ്ഞിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാൻ ഒരു ചെറിയ പൊള്ളിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ മീനെല്ലാം തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് അതായത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റണം ഇതിൽ ഒരു പീസ് മീൻ നമുക്ക് പീസാക്കിയിട്ടൊന്ന് മാറ്റി വെക്കണം മുള്ളുണ്ടെങ്കിൽ ഇതിപ്പോൾ മുള്ള മീനായതുകൊണ്ട് ആ മുള്ളൊന്നും മാറ്റിയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ബിരിയാണിയുടെ ഇടയിൽ അത് കടിക്കും ഒരെണ്ണത്തിൻ്റെ മാത്രം ഒരു പീസ് മാത്രം അങ്ങനെ ഒന്നോ രണ്ടോ പീസ് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചാൽ മതിയോ മുള്ളു മാറ്റിയിട്ട് വേറെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കാണിച്ചു തരാം എന്തിനാന്ന് ഇനി അവിടെ ഇരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ആ എണ്ണയും നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണ ഒരു മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വേറെ ബൗളിലേക്ക് അപ്പോൾ നമ്മൾ ഈ എണ്ണയും കളയുന്നില്ല കേട്ടോ അത് കളയേണ്ട അതവിടെ മാറ്റി വെക്കാം നമുക്കത് ആവശ്യമുണ്ട് ബസ്മതി ഇതാ ഞാൻ ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കാറുണ്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ശരിക്കും ഇത് അങ്ങനെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം അത്രേ ഉള്ളൂ പെട്ടെന്ന് വേവുന്നതല്ലേ അപ്പോൾ ഇത് കുതിർക്കണേൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കുതിർക്കണത് പിന്നെ ഒരു മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല നീട്ടം വെക്കും നമ്മുടെ ബസ്മതി റൈസ് നമ്മൾ കുതിർത്തതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ സാധാരണ വെറുതെ നമ്മൾ കഴുകി വേവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം അത് വയ്ക്കും ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ നോക്കിക്കോളോട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും ഇനി ഒരു പാത്രത്തിലേക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് കുക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ നന്നായിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് പുതിനാലയും മല്ലിയലയും ഒരു ഇലക്കായ രണ്ട് ഗ്രാമ്പും ഒരു വഴനലയും ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ വേവിച്ച് വാർത്തെടുക്കണം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വെള്ളത്തിന് അളവില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ഇളക്കിയതിന് ശേഷം ആ വെള്ളം ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ ഉപ്പൊന്നും ഒത്തിരി ഇത്തിരി ഒന്ന് മുന്നിലേക്ക് നിൽക്കണം അപ്പോൾ എണ്ണ അരിയിലേക്ക് അരിയിട്ട് വേവിക്കുമ്പോൾ ആ അരിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായി വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് അരമുറി ചേർന്ന് അരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കാം നമ്മുടെ അരികൾ തമ്മിൽ തമ്മിത്തമ്മി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ സമയത്ത് ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന ബസ്മതി അരി രണ്ട് ഗ്ലാസ് ആണ് ഉള്ളത് കേട്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കാം ഇളക്കിയില്ലെങ്കിൽ ആ ഇട്ടപ്പാടെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അടിഭാഗം ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരു എൺപത് ശതമാനം വേവായാൽ മതിയാവും അത് നമുക്കിനി വാർത്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് വാർത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ബിരിയാണിയുടെ മസാല ഒറ്റ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ എണ്ണ മീൻ വെറുത്ത എണ്ണ ഇട്ട് കൊടുക്കാം രണ്ട് തക്കോല മുഴുവനോട് ഇപ്പം എൻ്റെ പീസ് പീസാണ് നിങ്ങൾ രണ്ടെണ്ണം മുഴുവനോട് ഇട്ട് കൊടുക്കുക രണ്ട് ഏലക്കായ മൂന്ന് കഷ്ണം ഗ്രാമ്പു പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വഴനില കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കെളുപ്പത്തിനാണ് പിന്നെ ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുഴുവൻ കുരുമുളക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഏത് ബിരിയാണിയിലായാലും ഇനി ഇതൊന്ന് ഒരു തന്നെ എത്ര തന്നെ നിളക്കിയാൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അഞ്ച് മീഡിയം സൈസിലുള്ള സവാള നീളനെ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ സവാള ഈ ഒരു എണ്ണയിൽ കിടന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഫിഷ് ബിരിയാണി അല്ലേ അപ്പോൾ ആ ഒരു ഫ്ലേവറും ഇതിലേക്ക് വരട്ടെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷ് ബിരിയാണി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവീന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഫിഷ് ആണെങ്കിലും നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടും അപ്പോൾ അതെ ഇതെല്ലാം നന്നായിട്ട് നല്ല ചുങ്ങി വന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് നല്ല സവാളയുടെ വളർന്ന മണം വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാത്രം മാറിയാൽ പോരാട്ട ഇഞ്ചി വെളുത്തുള്ളിയുടെ നന്നായി മുരിഞ്ഞ് വരണം പച്ചമണം മാറിയതിന് ശേഷം കുറച്ചും ഇട്ട് വഴറ്റി നല്ല മുരിഞ്ഞൊരു മണം വരുന്ന ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് ആവണം ആ സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതേ ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് നല്ലൊരു തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീസ്പൂൺ കടലമാവാണ് ചേർക്കുന്നത് കേട്ടോ കടലമാവ് ചേർക്കുമ്പോൾ ഉച്ചിയും കൂടി ഒന്ന് ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് കിട്ടും അപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ചു തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ആണ് ചേർത്തേക്കുന്നത് ചേർത്തേക്കട്ടോ പൊടിച്ച ജീരകം ചേർത്തേക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂൺ ഗരം മസാല നമ്മുടെ ഓളിൻമൺ മസാലയും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതേപോലെ തന്നെ വല്ലാണ്ടിട്ട് മൂപ്പിക്കൊന്നും വേണ്ട ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർക്കുക അഞ്ച് മീഡിയം സൈസ് തക്കാളിയാണ് നല്ല ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കതിര് പുതില ഇട്ട് കൊടുക്കുക രണ്ട് കതിര് മല്ലിയില കൂടെ ഒന്ന് ചെറുതാക്കിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കാം ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് വെന്ത് വരട്ടെട്ടാ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ഒരു പാതി വേവ് തക്കാളി ആവുമ്പോൾ നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി നന്നായിട്ട് ഉടച്ചൊടച്ചിട്ട് പരത്തി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ ആ തക്കാളിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് ഉടഞ്ഞ് കുഴഞ്ഞ് എല്ലാം മിക്സ് ആവണം മസാലയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്ലേവറൊക്കെ അതിലിറങ്ങി നല്ല കുഴ കുഴാമെന്നുള്ളൊരു പരിവാവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും അതിനകത്ത് ആ ജ്യൂസ് ഒന്ന് നമ്മളധികം വറ്റിക്കണ്ടട്ടോ അപ്പോൾ അതേ കണ്ട ഇതുപോലൊരു നല്ലൊരു കുഴഞ്ഞൊരു പരിവത്തിലായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് നമുക്ക് എത്ര ഒരു കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ഒന്ന് മതിയാവും ഒഴിച്ചിട്ട് ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുക നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങള് ഇതിൽ തന്നെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ ഇടയിൽ ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഈ ഒരു ഗ്രേവിയിലേക്ക് കിട്ടും എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടെ നമ്മുടെ ഗ്രേവിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ കടലമാവടെ ചേർത്ത കാരണം നല്ലൊരു തിക്കായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ വെള്ളം വേറിട്ട് അങ്ങനെ നിൽക്കില്ല അപ്പോൾ അതേ ഇതുപോലെ കുഴഞ്ഞൊരു പരിവായി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചാലും അപ്പോൾ നല്ലൊരു തിള കൊടുക്കുക നന്നായിട്ട് ഇവ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ ഈ ഒരു ചാറ് നമുക്ക് മുഴുവനും ഇതിലേക്ക് ആവശ്യമില്ല നമുക്ക് കുറച്ച് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ വേറൊരു ബൗളിലേക്ക് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ചാ ഗ്രേവി മുഴുവൻ നമുക്കൊന്ന് മാറ്റാം മുഴുവനല്ല കുറച്ച് അതിൽ തന്നെ വെക്കാം നമ്മൾ ഇതിൽ തന്നെയാണ് കേട്ടോ ദം ചെയ്യണത് അപ്പോൾ ദേ നമ്മൾ നമ്മുടെ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ പരന്ന് കിടക്കുന്ന രീതിയിൽ ഉള്ള മസാല മാത്രം മാറ്റി വയ്ക്കുക ബാക്കി ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു വലിയ കൈപ്പിടി മല്ലിയല പൊടി പൊടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം പിന്നെ ഒപ്പം തന്നെ പുതിനയും ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പുതിനലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് ബ്രി എല്ലാ ബിരിയാണിയിലും നമ്മൾ ഈ പുതിയനില ഒഴിവാക്കരുത് മല്ലിയലയുടെ ഒപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഒരു അത്യാവശ്യം കനത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മീൻ നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇടയിലുള്ള മീനാണ് അപ്പോൾ അത് മിക്സ് ആവും അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കണുള്ള ഞാൻ അല്ലെങ്കിൽ താ മുള്ളൊക്കെ അതിൽ ഉടഞ്ഞ് ചേരും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മല്ലിയിലും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ലെയറും കൂടെ ചോറ് എനിക്ക് ഇടാനുണ്ട് ബാക്കി അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെയും ഉണ്ട്. ആ ബാക്കിയുള്ള ഗ്രേവി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള മീൻ എല്ലാം മുഴുവൻ നിരത്തി വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയലയും പുതിനല്ലയും കൂടി ഉണ്ട് അതും എല്ലാം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെക്കുക ദം ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദാ അതുപോലെ ദം ചെയ്തിട്ടുണ്ട് ഇത് ഇതിളക്കാം അപ്പം ഞാൻ ഇപ്പോൾ ഇളക്കണില്ല കേട്ടോ ആ മീൻ കഷ്ണം ഒന്ന് മാറ്റി വെക്കട്ടെ. അല്ലെങ്കിൽ എല്ലാം കൂടി ഉടഞ്ഞൊരു പരിവാം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം എന്താ മിക്സ് ആക്കി കാണിച്ചു തരാം നല്ല മസാല വേണ്ട ഇത് നമുക്കൊരു മൂന്ന് ഗ്ലാസ് ആയിരിക്കുള്ള മസാല ഇതിലേക്ക് ഉണ്ട് അത്രയും മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് കമൻസ് എല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഈസ്ട്രാ ആശംസകളും റംസാൻ ആശംസകളും നേരിടാണ് നമുക്കിനടുത്ത വീഡിയോ ആയിട്ട് തന്നെ കാണാം